Samagra Shiksha Kerala Tinde Sahagranathode Thiranjedukkappetta Higher Secondary School Galil Sthapicha Kerala School Weather Station Kuttikalkku Pudhiya Anubhavamakunnu Kalavastha Vyadhyanam Sambandhichu Padikkanum Oppam Vivarangal Shekharikkanum Kuttikalkku Ee Madhruka Paddhathiyilude Sadhikkum ദൈനംദിന കാലാവസ്ഥാ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് രേഖപ്പെടുത്താനും അതുവഴി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും കുട്ടികൾക്ക് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ കേരള സ്കൂൾ വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചത് ജിയോഗ്രഫി പഠന വിഷയമായുള്ള ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചത് സംസ്ഥാനത്തെ 240 സ്കൂളുകളിലാണ് ഇത്തരം സംവിധാനം ഒരുക്കിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയിലൂടെ ജിയോഗ്രഫി മുഖ്യ വിഷയമായിട്ടുള്ള കേരളത്തിലെ 240 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മുഖ്യമന്ത്രിയുടെ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം സ്ഥാപിച്ചതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ വെതർ സ്റ്റേഷനുകൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തേതായിരിക്കും ഈ ബൃഹത് പദ്ധതി ദൈനംദിനമുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കാനും അത് രേഖപ്പെടുത്താനും അതുവഴി കാലാവസ്ഥാ ഡാറ്റ സംഘടിപ്പിക്കാനും കുട്ടികൾക്ക് സാധിക്കുന്നു എന്നതാണ് ഈ വെതർ സ്റ്റേഷൻ്റെ പ്രത്യേകത അന്തരീക്ഷ ഊഷ്മാവ് മഴയുടെ അളവ് കാറ്റിൻ്റെ ശക്തി ദിശ അന്തരീക്ഷ ആർദ്രത എന്നിവയെല്ലാം കണ്ടെത്താനുള്ള മഴമാപിനി സ്റ്റീവൻസൺ സ്ക്രീൻ വിൻഡ് വെയിൻ കപ്പ് അനിമോമീറ്റർ തുടങ്ങിയ ഉപകരണങ്ങളാണ് വെതർ സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത് സമഗ്ര ശിക്ഷാ കേരളത്തിൻ്റെ സഹകരണത്തോടെയാണ് സംവിധാനം പയ്യന്നൂർ BRCക്ക് കീഴിൽ കണ്ടങ്ങാളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി എട്ടിക്കുളം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിവിടങ്ങളിലാണ് വെതർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് കാര്യമായ പഠനങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൂടെയാണ് നമ്മുടെ കേരളത്തിലെ ജിയോഗ്രഫി പഠന വിഷയമായിട്ടുള്ള ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ കേരള ഗവൺമെൻറ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇത്തരം കേന്ദ്രങ്ങൾ വിദ്യാർത്ഥികളെ കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും ഓരോ ദിവസത്തെയും ദിനാന്തരീക്ഷ സ്ഥിതികളെക്കുറിച്ച് മനസ്സിലാക്കാനും അത് കൃത്യമായി രേഖപ്പെടുത്താനും ഭാവിയിൽ അത്തരം ഡാറ്റകൾ വിവിധ പഠനങ്ങൾക്കായി ഉപയോഗിക്കാനും സാധിക്കും പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളിൽ കാലാവസ്ഥാ അവബോധം സൃഷ്ടിക്കുക അതുവഴി കാർഷിക വ്യാവസായിക പ്രവർത്തനങ്ങളെ സഹായിക്കുക ഒപ്പം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം മുൻകൂട്ടി മനസ്സിലാക്കുക എന്നതെല്ലാം വെതർ സ്റ്റേഷൻ വഴി ലക്ഷ്യമിടുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുട്ടികളെ കൊണ്ടാണ് റീഡിംഗ് ചെയ്യിപ്പിക്കുന്നത് അതേപോലെ ഡെയിലി നമ്മുടെ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് മിനിമം ആൻഡ് മാക്സിമം ടെമ്പറേച്ചർ കണക്കാക്കും അതേപോലെ വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ കൃത്യമായി രേഖപ്പെടുത്താറുണ്ട് അതേ പിന്നെ മഴ മാപിനിയുണ്ട് റെയിൻ ഗേജ് വിൻഡ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വിൻഡ് വൈൻ എന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അതേപോലെ കപ്പ് കൗണ്ടർ അനിമോമീറ്റർ ഇതിലൂടെ വിൻഡിൻ്റെ കാറ്റിൻ്റെ സ്പീഡ് നമുക്ക് കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഇതിലൂടെ നമുക്ക് കുട്ടികൾക്ക് മികച്ച രീതിയിൽ ഒരു പ്രാക്ടിക്കൽ സെക്ഷനിലൂടെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ നമുക്ക് അതുപോലെ നമ്മുടെ സമൂഹത്തിന് ഒരു അവയർനെസ് കൊടുക്കുവാൻ സാധിക്കും നിലവിൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നതോടൊപ്പം ഇതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ അവർക്ക് കൂടുതൽ പഠന ആവശ്യത്തിന് സഹായകരമാകും വിധത്തിൽ സൂക്ഷിക്കാനും സംവിധാനമുണ്ട് വെതർ സ്റ്റേഷൻ വഴി ലഭിക്കുന്ന വിവരങ്ങൾ മൊബൈൽ ഫോൺ വഴി ആവശ്യക്കാർക്ക് ലഭിക്കാനുള്ള സൗകര്യവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ